വയനാടിന്റെ അതിജീവനം വളരെ ശക്തിയോടെ മുന്നേറുക തന്നെയാണ്. മലയാളികളായ നമ്മൾ ഓരോരുത്തരും മനസ്സിൽ ഒരു വിങ്ങലായി 500-ലധികം പേരുടെ മരണം. ലോകത്തെ തന്നെ നടുക്കിയ ഒരു വലിയ ദുരന്തം തന്നെയായിരുന്നു വയനാട് ദുരന്തം. ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടത് ഒരുപാട് ആളുകളുടെ ജീവനും ജീവിതവും സ്വപ്നങ്ങളുമാണ്. എന്നാൽ അവശേഷിക്കുന്നവരുടെ ജീവനും ജീവിതത്തിനും സ്വപ്നത്തിനും വേണ്ടി നമ്മൾ ഓരോരുത്തരും കൈപിടിച്ചു. മലയാളികൾ എപ്പോഴും ഒരുമിച്ച് ചേർന്ന് നിന്ന് ആ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം സജീവമാക്കി. കരസേന, നാവികസേന, വ്യോമസേന, ജനങ്ങൾ, നാട്ടുകാർ, രാഷ്ട്രീയ പ്രവർത്തകർ, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ ആളുകൾ അവിടെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കി ഒരു കൂട്ടം ജനതയെ തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിച്ചു. അവിടെ കൂടി നിന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അർഹിക്കുന്നുണ്ട്. ഒരു നന്ദി പറച്ചിലിന്റെ ആവശ്യം അവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ പോലും അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ എല്ലാ നന്മ മനസ്സുകൾക്കും നമുക്ക് അകമഴിഞ്ഞ ഒരു നന്ദി പറയാം. ഓരോ സാധാരണക്കാരനും വയനാടിന് വേണ്ടി ഒരു സഹായമെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം കേരളക്കര അങ്ങനെയാണ്. കേരളക്കര എന്നും ഒറ്റക്കെട്ടായി നിന്ന് അതിനെ അതിജീവിക്കുന്നു. എന്നാൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം വൈറലാകുന്നത് നമ്മുടെ സ്വന്തം വണ്ടിപ്രാന്തമാരെ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞ ഇന്ത്യയുടെ പേടിയില്ലാത്ത ഏറ്റവും ധൈര്യവാനായ മനുഷ്യന്റെ വീഡിയോയാണ്. ചേർത്ത് നിർത്തിയപ്പോൾ കിട്ടിയ സന്തോഷം അത് കാണുന്ന നമ്മൾ ഓരോരുത്തരുടെ മനം നിറയ്ക്കും. അല്ലെങ്കിലും കേരളത്തിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടി വരാൻ ഇതുപോലെയുള്ള ഒരുപാട് വണ്ടിപ്രാന്തമാർ നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ ഉപകാരമില്ല, ആളുകളെ ഉപദ്രവിക്കുകയാണ്, മോഡിഫൈ ചെയ്ത വണ്ടികൾ ഉപയോഗിച്ച് പല കുറ്റകൃത്യങ്ങളും ചെയ്യുന്നു എന്നുള്ള കുറെ പഴികൾ അവർക്ക് നേരെ ഉയർത്തിയിട്ടുണ്ട്. എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും എത്രയൊക്കെ താഴ്ത്തിക്കെട്ടിയാലും എത്രയൊക്കെ ശിക്ഷ നടപടികൾ സ്വീകരിച്ചാലും ഓരോ വണ്ടിക്കാരനും അവൻ വളയം പിടിക്കുന്നത് വേറൊരു ജീവൻ കൂടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരു ജീവന് വേണ്ടിയാണ് എന്നുള്ള കരുതൽ അവന്റെ കൈകളിൽ എപ്പോഴും ഭദ്രമായിരിക്കും. വയനാട്ടിൽ രക്ഷാപ്രവർത്തനം അതീവ ദുർബലമായിരിക്കുന്ന സാഹചര്യത്തിൽ 100 കണക്കിന് വണ്ടിഭ്രാന്തമാരായിരുന്നു നാവികസേന അടക്കമുള്ളവരെ വഹിച്ചുകൊണ്ട് ചൂരൽമലയിലും മുണ്ടക്കയിലും ചീറിപ്പാഞ്ഞത്. ഓരോ സ്ഥലത്ത് പെട്ടുകിടക്കുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാനും ആഹാര സാധനങ്ങൾ എത്തിക്കാനും അവരെ സംരക്ഷണ സ്ഥലങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കാനും ആശുപത്രി ജീവനക്കാരെയും മറ്റ് ട്രാൻസ്പോർട്ടേഷനും എല്ലാത്തിനും എന്തിന് സേനകളെ സഹായിക്കാൻ വരെ ഈ വണ്ടിഭ്രാന്തമാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം എന്തു പറ്റിയാലും കുഴപ്പമില്ല എന്നുള്ള ദൃഢനിശ്ചയത്തിൽ അവർ മുന്നോട്ട് വന്ന് ഓരോരുത്തരുടെയും ജീവൻ രക്ഷിക്കുമ്പോൾ അവർക്കൊന്നും കിട്ടില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. എന്നാൽ പോലും ലെഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടെ ഒരു ആലിംഗനത്തിൽ എന്തൊക്കെയോ അവർക്ക് കിട്ടിയെന്ന് നമുക്ക് തന്നെ തോന്നും. കണ്ടു നിൽക്കുന്ന നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിന്റെ കരുതലും സ്നേഹവും മനസ്സിലാക്കാൻ പറ്റും. ദുരന്തത്തിന് ശേഷമുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ അവസാന ഘട്ടമായ ഇന്നലെ ലെഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി യാത്ര പറഞ്ഞു പോകുമ്പോൾ കൂടെ നിന്നിരുന്ന ഒരു കൂട്ടം യുവാക്കളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷമെന്ന് പറഞ്ഞതിന് ശേഷം എനിക്കൊരു കെട്ടിപ്പിടുത്തം തരുമോ എന്ന് ചോദിച്ച് കൈവിടർത്തി വാടാ എന്ന് പറഞ്ഞതിൽ ഒരുപാട് സ്നേഹവും ഒരു ജനതയുടെ സ്നേഹം മുഴുവനും അവർക്ക് നൽകിക്കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം യാത്ര പറഞ്ഞു. ഇന്ത്യക്ക് ഏറെ അഭിമാനമായ ഈ ആലപ്പുഴക്കാരനെ പറ്റി നമ്മൾ അറിയുന്നത് ദുരന്തമുഖത്ത് മുഖമൂടി ധരിച്ചെത്തി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയപ്പോഴായിരുന്നു. കാശ്മീർ തീവ്രവാദികളുടെ പേടി സ്വപ്നവും ദേശസ്നേഹികളുടെ അഭിമാനവുമാണ് ഋഷി സാർ. KSEB എഞ്ചിനീയറിംഗ് ജോലി ഉപേക്ഷിച്ച് സേനയിൽ ജോലി ചെയ്തു. എന്നെ കടന്ന് ഒരു ബുള്ളറ്റും നിങ്ങളുടെ ശരീരത്തിൽ എത്തില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോ സൈനികർക്കും ഒരു ധൈര്യം തന്നെയായിരുന്നു. ആ ധൈര്യം ദുരന്തമുഖത്ത് നമുക്ക് കാണാൻ സാധിച്ചതുമാണ്. ജമ്മുകാശ്മീരിലെ പുൽവാമ അക്രമത്തിൽ മുഖത്തിന് സാരമായി പരുക്കുകൾക്ക് ശേഷം നിരവധി ശസ്ത്രക്രിയയിലൂടെയാണ് അദ്ദേഹം തിരിച്ച് ജീവിതത്തിൽ എത്തിയതെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലെ പോരാളിയെ തോൽപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്തത്തിന്റെ തീവ്രതയിൽ നമ്മൾ മുങ്ങി നിന്നപ്പോൾ നമുക്ക് കരുത്തായി വന്ന അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സേനയ്ക്കും വലിയൊരു സല്യൂട്ട് തന്നെ നമുക്ക് നൽകാം. അതിനൊപ്പം തന്നെ വയനാടിന്റെ അതിജീവനത്തിന് വേണ്ടി പരിശ്രമിച്ച ഓരോ വ്യക്തികൾക്കും എണ്ണി എണ്ണി പറയേണ്ട ഓരോ വ്യക്തികളുണ്ട്, അവർക്കെല്ലാവർക്കും നമ്മുടെ സ്നേഹം അർപ്പിക്കാം. എന്തൊക്കെയാണെങ്കിലും പോകുന്നതിന് മുമ്പ് ഓഫ് റോഡ് റൈഡറുകളെ എല്ലാവരും പുച്ഛത്തോടെ അല്ലെങ്കിൽ ആർക്കും വേണ്ട എന്ന് തള്ളിക്കളഞ്ഞ അവരെ ചേർത്ത് നിർത്തിയ സാറിന് കേരളത്തിന്റെ യുവാക്കളുടെ ഒരു ബിഗ് സല്യൂട്ട് തന്നെയുണ്ട്. വഴി പോലുമില്ലാത്ത ദുരന്തമുഖത്ത് താങ്ങായത് ഓഫ് റോഡ് വണ്ടികളും അത് ഓടിച്ചിരുന്ന ഡ്രൈവറുടെയും അവരുടെ മനസ്സിന്റെ കരുത്തുമായിരുന്നു. ഒരു പക്ഷേ അവരില്ലായിരുന്നുവെങ്കിൽ അത്ര എളുപ്പത്തിൽ അത്ര വേഗത്തിൽ ഒരിക്കലും രക്ഷാപ്രവർത്തനം സാധ്യമാകുമായിരുന്നില്ല. എന്താണെങ്കിലും അവിടെ സഹായിച്ച എല്ലാ മനുഷ്യർക്കും നമുക്ക് നന്ദി പറയാം.